ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിലുപരി നല്ല ടേസ്റ്റുമാണ് ഇതിന്. അതിന് വേണ്ട സാധനങ്ങൾ 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനല്ലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചോറിനും മസാലയ്ക്കും ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണോളം മന്തി മസാല, 1/2 സ്പൂണ് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ഉടച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരട്ടെ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിനു വേണ്ടി പൊന്നിയരിയുടെ ചോറാണ് എടുത്തത്. ഇനി എല്ലാം കൂടെ എല്ലായിടത്തും മസാല എത്തുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റിയായ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറിന് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.